ഇടുക്കിയിൽ തൊടുപുഴയിലാണ് വിഷ്ണു സുരേഷ് ഉള്ളത്. വിഷ്ണു, എങ്ങനെയാണ് ഇടുക്കി ജില്ലയിൽ പോളിംഗ് പുരോഗമിക്കുന്നത്? എത്ര ശതമാനം ആളുകൾ ഇതിനോടകം വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞു? നല്ല തിരക്കുണ്ടോ ബൂത്തുകളിൽ ഇപ്പോഴും? വിജയകുമാർ, പോളിംഗ് പൊതുവെ ഇടുക്കി ജില്ലയിൽ മന്ദഗതിയിലാണ് പുരോഗമിക്കുന്നത്. ഈ ഘട്ടത്തിൽ പറയേണ്ടി വരും, 21% പോളിംഗ് കടന്നിരിക്കുന്നു. പക്ഷേ ഉച്ചയ്ക്ക് ശേഷം ഒരുപക്ഷെ വലിയ തോതിലുള്ള പോളിംഗിനേക്കുള്ള സാധ്യതയുണ്ട്. ഹൈറേഞ്ച് ലോ റേഞ്ച് മേഖലകളിൽ സമാനമായ രീതിയാണ് ഉള്ളത്. 5 മണ്ഡലങ്ങളാണ് ജില്ലയിലുള്ളത്. ഇതിൽ ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ളത് തൊടുപുഴയിലാണ്. പക്ഷേ തൊടുപുഴയിൽ നിലവിലൊരു മന്ദഗതിയാണ് ഉള്ളത്. ഞാനിപ്പോൾ ഉള്ള ബൂത്തിൽ പോലും വലിയ തിരക്ക് അനുഭവപ്പെടുന്നില്ല. പക്ഷേ രാവിലെ ഒരു 7 മണി മുതൽ 8 മണി 9 മണി വരെയുള്ള സമയങ്ങളിൽ വലിയ രീതിയിലുള്ള തിരക്ക് ഉണ്ടായിരുന്നു. ജില്ലയിലെ പ്രമുഖ നേതാക്കന്മാരെല്ലാവരും തന്നെ വോട്ട് രേഖപ്പെടുത്തിയിരുന്നു. പി ജെ ജോസഫ് പുറപ്പുഴയിലെ എൽ പി സ്കൂളിലെത്തി വോട്ട് രേഖപ്പെടുത്തി. എം എം മണി കുജിത്തണ്ണിയിൽ വോട്ട് രേഖപ്പെടുത്തി. ഇടുക്കിയിലെ സ്ഥാനാർത്ഥിയായ റോഷി അഗസ്റ്റിൻ ഇടുക്കിയിൽ വാഴത്തോപ്പ് സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും പ്രമുഖരെല്ലാവരും തന്നെ വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞു. പോളിംഗ് ശതമാനം വലിയ രീതിയിൽ കുറയുന്നത് ഒരു ചെറിയ ആശങ്കയുണ്ട്. പക്ഷേ ഉച്ചയ്ക്ക് ശേഷം പോളിംഗ് ശതമാനം വർദ്ധിക്കുമെന്ന പ്രതീക്ഷയാണ് സ്ഥാനാർത്ഥികളും അതോടൊപ്പം മുന്നണികളും പങ്കുവെക്കുന്നത്. ഇതിനിടയിൽ ഏറ്റവും എടുത്തു പറയാനുള്ളൊരു സുപ്രധാന വാർത്ത നെടുങ്കണ്ടത്ത് നിന്നാണ്. നെടുങ്കണ്ടത്ത് 14 പേരടങ്ങുന്ന തമിഴ് സംഘത്തെ നാട്ടുകാർ ഇരട്ട വോട്ട് എന്നാരോപിച്ച് ബി ജെ പി പ്രവർത്തകരും കോൺഗ്രസ് പ്രവർത്തകരും തടഞ്ഞു വെച്ചിരിക്കുകയാണ്. ഇവരുടെ പക്കൽ നിന്ന് മഷി മായ്ക്കുന്ന ഉൾപ്പെടെയുള്ള വസ്തുക്കൾ കണ്ടെടുത്തതായും പ്രവർത്തകർ ആരോപിക്കുന്നു. ഈ അതിർത്തി മേഖലയിലെ പരിശോധന ഒരു പ്രഹസനമാണ് ഒരു ആരോപണം കോൺഗ്രസ് ഉന്നയിക്കുന്നു. എന്തായാലും 14 പേരെ നെടുങ്കണ്ടത്ത് ഈ വോട്ട് ചെയ്യാൻ എത്തിയവർ, വിഷ്ണു, അതിന്റെ വിശദാംശങ്ങൾ എന്താണ്? നെടുങ്കണ്ടത്ത് വോട്ട് ചെയ്യാൻ എത്തിയ ഈ 14 അംഗ സംഘം അവർ കള്ളവോട്ട് ചെയ്യാൻ എത്തി എന്നതാണോ? എന്തിനാണ് നാട്ടുകാർ പിടികൂടിയാണോ അവരെ പോലീസിൽ ഏൽപ്പിച്ചത്? അതിന്റെ വിശദാംശങ്ങൾ എന്തൊക്കെ? അതിർത്തി കടന്നു വന്നവരാണോ വിഷ്ണു അവരെ? വിജയകുമാർ, ഈ അതിർത്തികൾ നിലവിൽ കർശന പരിശോധനയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ ഇവർ തേവാരം മേട് എന്ന് പറയുന്ന വനപാത വഴിയാണ് എത്തിയത്. ഇതിനിടയിലാണ് നാട്ടുകാർ ഇവിടെ തടഞ്ഞത്. 14 പേരടങ്ങുന്ന സംഘമാണ് ജീപ്പിലെത്തിയത്. ഇവരുടെ പക്കൽ നിന്ന് മഷി മായ്ക്കുന്ന ഉൾപ്പെടെ വസ്തുക്കൾ കണ്ടെടുത്തിയെന്ന് ആരോപിച്ചുകൊണ്ടാണ് നാട്ടുകാർ ഇവരെ തടഞ്ഞു വെച്ചത്. തുടർന്ന് പോലീസ് ഇങ്ങോട്ടേക്ക് എത്തുകയായിരുന്നു. പോളിംഗ് സ്റ്റേഷനിലേക്ക് എത്തിയോ? വോട്ട് ചെയ്യാനായി ക്യൂവിൽ നിൽക്കുകയോ മറ്റോ ചെയ്തോ? അതോ നാട്ടുകാർ വഴിയിൽ വെച്ച് തടഞ്ഞോ? എന്താണ്? രഘുകൃഷ്ണൻ വഴിയിൽ വെച്ച് തഴയുകയായിരുന്നു. നാട്ടുകാർ ആരോപിക്കുന്നത് ഇവർ മഷി മായ്ക്കുന്നതിനിടയിലാണ് ഇത്തരത്തിലൊരു ദൃശ്യം കാണുകയും തുടർന്ന് ആളുകൾ എത്തുകയും ചെയ്തതെന്നാണ് നാട്ടുകാർ പറയുന്നത്. തുടർന്നാണ് പോലീസ് എത്തിയത്. 14 പേരെയും നിലവിൽ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇവർ കള്ളവോട്ട് ചെയ്യാൻ എത്തിയതാണോ എന്നുള്ള പരിശോധനയാണ് നിലവിൽ പോലീസിൻ്റെ ഭാഗത്ത് നടക്കുന്നത്. ഇടുക്കിയിലെ ഈ 3 മണ്ഡലങ്ങളിൽ, അതായത് പീരുമേട്, ഉടുമ്പൻചോല, ദേവികുളം മണ്ഡലങ്ങളിൽ വ്യാപകമായി കള്ളവോട്ടുണ്ടെന്ന് നേരത്തെ തന്നെ പരാതി ഉയർന്നിരുന്നു. ഇത് ഹൈക്കോടതിയിൽ ഉൾപ്പെടെ ഈ പരാതി എത്തിയിരുന്നു. നിലവിൽ ഈ അതിർത്തി മേഖലയിൽ കർശന പരിശോധന. വിവരങ്ങൾ വിഷ്ണു ശേഖരിക്കുക. നമുക്ക് അടുത്ത അല്പസമയത്തിനകം അതിലേക്ക് തന്നെ വരേണ്ടതുണ്ട്. ഇരട്ട വോട്ട് വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ അതിർത്തികൾ അടച്ചിട്ടിരിക്കുന്ന ഘട്ടത്തിലാണ് ഈ നിലവിലൊരു പരാതി ഇടുക്കിയിൽ നിന്നുണ്ടാകുന്നത്. എനിക്ക് തോന്നുന്നു ഇടുക്കിയിലെ ആക്ഷേപമാണ്. അതെ അതെ, അവർ കോടതിയെ സമീപിച്ച് അതിർത്തിയിൽ സുരക്ഷ കർശനമാക്കണം എന്ന ഒരു നിർദ്ദേശം കോടതിയിൽ നിന്ന് സമ്പാദിക്കുകയും ഒക്കെ ചെയ്തിരുന്നു അല്ലേ? പക്ഷേ എന്നിട്ടാണ് ഇപ്പോൾ ഈ വനപാത വഴി കടന്നു വന്നതാണെന്ന് പറയുന്നു.